മനുഷ്യൻ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ചിലര് പലതിലും കേറി ആശ്രയിക്കും, അതിലാശ്രയിച്ചു, ഇതിലാശ്രയിച്ചു, മനുഷ്യരിൽ ആശ്രയിച്ചു, ആമീൻ, പ്രഭുക്കന്മാരിൽ ആശ്രയിച്ചു, സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യരിൽ ആശ്രയിച്ചു. പല നിലകളിൽ പലരും ആശ്രയിക്കുകയാണ്. ഒരിടത്ത് ആശ്രയിച്ചു, ആ ആശ്രയം നിന്നു പോയപ്പോൾ അടുത്ത മറ്റൊരിടത്ത് ആശ്രയിച്ചു. ഇങ്ങനെ പല നിലകളിൽ ആശ്രയിച്ചു പോകുന്നവരുണ്ട്. എന്നാൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം. ലക്ഷ്യമില്ലാത്ത ഒരു വഴിയിലൂടെ നാം യാത്ര ചെയ്യുവാൻ പാടില്ല. നമ്മുടെ ജീവിതത്തിൽ ജീവിതയാത്രയെക്കുറിച്ച് ഒരു ലക്ഷ്യം നമുക്കുണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ വായിച്ചത് കമ്മിറ്റ് യുവർ വേ ടു ദ ലോർഡ്. അതിൻ്റെ തൊട്ടെഴുതിയിരിക്കുന്നു, അവനിൽ തന്നെ ആശ്രയിക്കാം. Trust in him and he will do it. അവനിൽ ആശ്രയിച്ചാൽ അവൻ അത് ചെയ്തു തരും. Do it. കർത്താവിന് ചെയ്യുവാൻ കഴിവുണ്ട്. സഹായിപ്പാൻ കഴിയാത്ത ആമീൻ മനുഷ്യപുത്രനിൽ നിങ്ങൾ ആശ്രയിക്കരുത്. ഒരു മനുഷ്യനെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ കൂടുതൽ കാര്യങ്ങളും ആ മനുഷ്യൻ തരാമെന്ന് പറഞ്ഞാലും തക്ക സമയത്ത് വാക്കുമാറും. എന്നാൽ വാക്കുമാറാത്ത ഒരു നല്ല ഇടയനായ യേശു ക്രിസ്തു, പിതാവായ ദൈവം, പുത്രനായ യേശുവിനെ കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി. എന്തിനാ? നമ്മുടെ പാപ വഴികളിൽ നിന്ന് നമ്മെ വിടുവിച്ച് നിത്യജീവന്റെ വഴിയിലേക്ക് നമ്മളെ കൊണ്ടുവരുവാൻ വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു നല്ല മനസ്സോടെ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് വേണ്ടി യാഗമായി തീർന്നത്.